ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത് സിബ് വെക്കുന്നതാണ്. നമ്മൾ ചുരിദാറിൽ സിബ് വെക്കുന്നത് എങ്ങനെയാണെന്നുള്ള വീഡിയോയാണെന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ നെക്കൊക്കെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ നെക്ക് നമ്മൾ തയ്ച്ചെടുക്കണം. അതായത് ബാക്ക് നെക്കിൽ നമ്മൾ എത്രയാണ് വിഡ്ത്തും ലെങ്ത്തും വേണ്ടത് അതനുസരിച്ച് നമ്മൾ മാർക്ക് ചെയ്തിട്ട് നമ്മളിത് തയ്ച്ചെടുക്കണം. അതിനുശേഷം നമ്മളത് 1/4 ഇഞ്ച് ഗ്യാപ്പിൽ കട്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ ലൈനിങ്ങിനോട് മാത്രം ഈ നെക്ക് പ്രസ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ നമ്മൾ കൈകൊണ്ട് നല്ലോണം പ്രസ് ചെയ്ത് വരച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ നല്ല തുണി മാറ്റിയതിന് ശേഷം നമ്മൾ ലൈനിങ്ങിൻ്റെ തുണിയിലേക്ക് മാത്രമായിട്ട് നമ്മളിത് പ്രസ് ചെയ്തടിക്കണം. അതിനുശേഷം നമ്മൾ ക്യാൻവാസിൻ്റെ താഴെത്തറ്റവും നമ്മൾ ഈ ലൈനിങ്ങിനോട് ചേർത്ത് തയ്ച്ചെടുക്കണം. ഇനി നമുക്കിത് മൊത്തം പതിച്ച് തയ്ക്കണമെങ്കിൽ തയ്ക്കുക, അല്ലെങ്കിൽ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ പിൻ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെയെങ്കിലും ചെയ്യാം. ലൈനിങ്ങിന് കണക്കാക്കിയിട്ട് ബാക്ക് ബാലൻസ് ഉള്ള തുണിയൊക്കെ നമ്മളിതുപോലെ കട്ട് ചെയ്തെടുക്കണം. ഇനി നമ്മൾ ചെയ്യുന്നത് ഈ നെക്ക് നമ്മൾ കറക്റ്റാക്കി സെൻറ്റർ കണക്കാക്കി ഈ ചുരിദാർ പീസ് നമ്മൾ മടക്കുക. അതിനുശേഷം നമുക്ക് എത്രയാണോ സിബിൻ്റെ ലെങ്ത് വേണ്ടത് അത് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക. മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ സെൻറ്റർ കണക്കാക്കിയിട്ട് നമുക്കൊരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുത്താലും മതി. അപ്പോൾ ലൈനിങ്ങും തുണിയും ക്ലോത്തും നമുക്ക് തെന്നിപ്പോകുന്നു വ്യത്യാസം വരുന്നോ നമുക്ക് പേടിയുണ്ടെങ്കിൽ നമ്മൾ സെൻറ്ററിൽ കൂടി ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇനി നമുക്ക് അതുപോലെ തന്നെ കറക്റ്റായിട്ടുള്ള, അതായത് നമ്മൾ 1/2 ഇഞ്ചിലാണ് നമ്മൾ മാർക്ക് ചെയ്തത്, ഇപ്പോൾ ഒരു 12 ഇഞ്ചിൽ ലെങ്ത്തിൽ നമ്മളൊരു തുണി എടുത്തിട്ടുണ്ട്. അത് നമ്മൾ 3 ഭാഗവും മടക്കി തയ്ച്ചിട്ടുണ്ട്. അപ്പം മടക്കി തയ്ച്ച സമയത്ത് നമുക്കൊരു 1.5 ഇഞ്ചാണ് നമ്മളിതിൻ്റെ വീതി കിട്ടുന്നത്. ഇനി ഇതിൻ്റെ 2 സെൻറ്റർ കണക്കാക്കിയിട്ട് ഒരു 1/2 ഇഞ്ചിൽ നമ്മൾ തയ്ച്ചു കൊടുക്കുക, താഴം വരെ തയ്ച്ചു കൊടുക്കുക. അതിന് ശേഷം നമ്മളൊരു ബോക്സ് രൂപത്തിൽ, അതായത് ഈ സെൻറ്ററിൻ്റെ 3 ഭാഗവും ഒരു ഭാഗത്തു നിന്ന് തുടങ്ങിയതിന് ശേഷം നമ്മൾ ഒരു ബോക്സ് രൂപത്തിൽ 3 ഭാഗവും നമ്മൾ തയ്ച്ചെടുക്കുക. അപ്പോൾ അതുപോലെ നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട്. ആ സെൻറ്ററിൽ കൂടി പോകുന്ന ആ സ്റ്റിച്ച് വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ബോക്സ് രൂപത്തിലാണ് നമ്മളിത് ചുറ്റും തയ്ച്ചെടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ ആ സെൻറ്ററിലുള്ള ആ സ്റ്റിച്ച് കണക്കാക്കി കറക്റ്റാക്കിയിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. അതായത് 1/2 ഇഞ്ച് വരെ നമ്മൾ കട്ട് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഇത് താഴെ ഭാഗത്ത്, അതായത് ബോക്സ് പോലെ വരുന്ന ആ സൈഡിൽ നമുക്കൊന്ന് ജസ്റ്റ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇത് വേഗം ഈ ക്ലോത്ത് ഒന്ന് നമ്മൾ തിരിച്ചിടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ സിബ് ഇതിന് അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് സിബില് നമുക്ക് ലെങ്ത്ത് മുകളിലെ ലേശം കൂടുതലാണെന്ന് തോന്നുകയാണെങ്കിൽ നമ്മളത് കട്ട് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് നമ്മൾ ഉരുക്കി കൊടുക്കണം, അല്ലെങ്കിൽ ആ നൂലിങ്ങനെ വലിഞ്ഞു പോരും. ഇപ്പോൾ നമ്മളത് അവിടെ നിന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് തയ്ച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷമാണ് നമ്മളത് സിബ് അറ്റാച്ച് ചെയ്യുന്നത്. അപ്പോൾ സിബ് വെക്കുമ്പോൾ നമ്മൾ 2 ഭാഗവും നമ്മൾ സെൻറ്ററായിട്ട് കണക്കാക്കി വെച്ച് നോക്കണം. അതിനുശേഷം ഒരു 1/4 ഇഞ്ച്, അതായത് നമ്മുടെ ഈ സെൻറ്റർ സിബിൻ്റെ ആ സെൻറ്റർ കണക്കാക്കി കറക്റ്റാക്കി വെച്ചിട്ട് വേണം നമ്മളിത് തയ്ച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഒരു 1/4 ഇഞ്ചിൽ ഗ്യാപ്പിൽ മാത്രമേ നമ്മളിത് തയ്ച്ചെടുക്കാൻ പാടുള്ളൂ. അപ്പോൾ നമുക്ക് സിബ് വെച്ച് തയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഫൂട്ടൊക്കെ വേറെ കിട്ടുന്നതാണ്. നമ്മൾ ഒരു 1 സൈഡ് ഫൂട്ടൊക്കെ നമുക്ക് വേറെ വാങ്ങാൻ പറ്റുന്നതാണ് സിബ് തയ്ക്കാൻ വേണ്ടിയിട്ട്. നമ്മളിത് 1/4 ഇഞ്ച് നമ്മൾ എവിടെയാണോ അവസാനിക്കുന്ന അവിടം വരെ നമ്മളിത് തയ്ച്ച് കൊണ്ടുപോവുക. അതിനുശേഷം നമ്മൾ അവിടെ നിന്ന് തിരിച്ചിട്ട് ഇതുപോലെ തന്നെ നമ്മൾ ഇത് സെൻറ്റർ കറക്റ്റാക്കിയിട്ട് വെച്ച് കൊടുക്കുക. അതായത് സിബ് നമ്മൾ പുറത്ത് കാണാത്ത രീതിയിൽ വേണം നമ്മളിത് തയ്ച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ സിബൊക്കെ നല്ല വൃത്തിയായി തയ്ച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ ബാക്കിൽ ബാലൻസ് വരുന്ന സിബ് നമുക്കൊരു 14-15 ഇഞ്ച് ലെങ്ത്ത് ഉള്ള സിബൊക്കെ കിട്ടും. അപ്പോൾ നമുക്ക് ഈ ബാലൻസ് വരുന്ന സിബ് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാവുന്നതാണ്.
അപ്പോൾ ഇതിന് ഇനി മുകളിൽ നമുക്ക് ചെറിയൊരു ഊപ്സ് കൂടി തയ്ച്ചു കൊടുക്കണം. അതിനുശേഷം വേണം നമ്മളിനി ഫ്രണ്ട് പീസ് ഇതിനോട് ജോയിൻ ചെയ്തതിന് ശേഷമാണ് നമ്മൾ ബാക്കിലെ നെക്കിൻ്റെ ആ ഭാഗം നമ്മൾ തയ്ച്ചെടുക്കുന്നത്. നമ്മൾ നേരത്തെ പ്രസ് ചെയ്ത് തയ്ച്ചിട്ടില്ല. അപ്പോൾ നമ്മളിവിടെ സിബ് തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.